ഓർക്കാപ്പുളിയൊക്കെ ഇട്ടിട്ട് ചെമ്മീൻ തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പം അതിനായിട്ട് ഞാനൊരു വലിയ സവാള എടുത്തിട്ടുണ്ട്, രണ്ട് പച്ചമുളക്, കുറച്ച് ഓർക്കാപ്പുളി, ഇതിന് ചിലിമ്പിങ്ങാപ്പുളി എന്നൊക്കെ പറയും. ഇത് പുളിക്കനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണമെന്നുണ്ടെങ്കിൽ അത് എടുക്കുക. പിന്നെ ഒരു സവാള, അത്ര സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഇനി ഓർക്കാപ്പുളി ഇതാ ഇതുപോലെ വക്കൊക്കെ ഒന്ന് കളഞ്ഞിട്ട് റൗണ്ട് ഷേപ്പിൽ മുറിച്ചെടുക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോൾ ഇത്ര അധികം എടുത്തിട്ടുണ്ട്, പുളിക്കനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം. ഇത് വട്ടത്തിലൊന്നും ഓർക്കാപ്പുളി മുറിച്ചിട്ടുണ്ട്, ചെറുതായിട്ട് തക്കാളിയും മുറിച്ചു, രണ്ട് പച്ചമുളക്, സവാള ഇതുപോലെ കുഞ്ഞായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാ കിലോൺ ചെമ്മീനാണ് ഇതുള്ളത്. ഇത് തോലൊക്കെ കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീനാണ്. പിന്നെ തേങ്ങയുടെ ഒരു അരമുറി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ആഡ് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. പിന്നെ പെരിഞ്ചീരകം, പെരിഞ്ചീരകത്തിന്റെ പൊടി ഉണ്ടെങ്കിൽ അതും ഇതിലേക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെരിഞ്ചീരകം തന്നെ ആഡ് ചെയ്യാം. ഇനി അരച്ചെടുക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ ഇതൊന്ന് അരച്ചെടുക്കുക. ഇനി നമ്മൾ ചട്ടിയിൽ വെച്ചാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഓർക്കാപ്പുളിയും തക്കാളിയും പച്ചമുളകും സവാളയെല്ലാം കൂടെ ഈ ചട്ടിയിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കംപ്ലീറ്റ് ആയിട്ട്. ഇപ്പം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യുന്നില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികൾ ആഡ് ചെയ്യാണ്. മുളക് പൊടി ഒരു വലിയ ടേബിൾ സ്പൂൺ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞപ്പൊടി 1.25 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടിയും കൂടിയാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചെമ്മീന്, അതും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുത്ത് ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പ്, എത്ര ഉപ്പ് ആവശ്യം ഉണ്ടെന്നുള്ള അതിനനുസരിച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊക്കെ ഒന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. പക്ഷെ മുങ്ങിക്കിടക്കാൻ പാകത്തിന് കുറയ്ക്കൊന്നും വേണ്ട, കുറച്ച് അതായത് ലെവലിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിപ്പോൾ ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്യുകയാണ്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ചെമ്മീന് നല്ലോണം വേവ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ഏകദേശം ഒന്ന് 1.5 മണിക്കൂർ ഇത് കംപ്ലീറ്റ് ആയിട്ട് വേവിക്കുന്നുണ്ട്. ഇതിപ്പോൾ ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ വേവിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് സിമ്മിലിട്ട് മാറ്റിയാൽ മതി. ഇപ്പോൾ തിളച്ചിട്ടുണ്ട്, ഇനി സിമ്മിലേക്ക് മാറ്റിയിട്ട് ഇപ്പോൾ ടോട്ടൽ ഒന്ന് 1.5 മണിക്കൂറാണ് നമ്മളിത് കുക്കാക്കി എടുക്കുന്നത്. അപ്പോൾ അതേ 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതൊന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ചെമ്മിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങയുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കുക. തേങ്ങയുടെ അരപ്പ് ഒഴിച്ചു കൊടുത്ത് ഉപ്പൊക്കെ പാകാണോ നോക്കുക, അല്ലെങ്കിൽ ഈ സമയത്തൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. തേങ്ങ പച്ചത്തേങ്ങയാണ്, അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ച് നമുക്കൊന്ന് ഓഫ് ചെയ്യാം. ഇനി വറവിനുള്ളത് നോക്കാം. ചട്ടി ചൂടായതിനു ശേഷം നമ്മളിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്, വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളത്. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ചെറിയുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ചെറിയുള്ളി ഒന്ന് നന്നായി മൂത്ത് വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടതിന് ശേഷം നമ്മളിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. വറവും കൂടി ഇട്ട് കഴിഞ്ഞാലേ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അതേ നമ്മുടെ ചെമ്മീൻ കറി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.